സ്വാഗതം ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചിക്കൻ കട്ട്ലറ്റ് ആണ് ഇതിലേക്ക് എന്തൊക്കെ സാധനങ്ങൾ വേണം നോക്കാം ഞാനിവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് ചിക്കൻ ആണ് ഇത് ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട് വേവിച്ച് വെച്ചിരിക്കുകയാണ് പിന്നെ വേണ്ടത് രണ്ട് പൊട്ടറ്റോ ആണ് ഒരു വലിയ പൊട്ടറ്റയും ഒരു മീഡിയം സൈസ് പൊട്ടറ്റയും ഞാനിവിടെ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് ചെറിയ സവാള കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണം മൂന്ന് മുട്ട വേണം മല്ലിയില വേണം കറി ലീവ്സ് വേണം പിന്നെ പൊടികൾ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് ഗരം മസാല ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് കുരുമുളക് പൊടി കാൽ ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് മഞ്ഞപ്പൊടി കാൽ ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് പിന്നെ ഉപ്പ് വേണം വെളിച്ചെണ്ണ വേണം പിന്നെ ബ്രെഡ് ക്രംസ് വേണം ഇത് ഞാൻ സാധാരണ ബ്രെഡ് മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇത്ര സാധനങ്ങളാണ് ഇതിന് വേണ്ടത് ഇനി ആദ്യം നമുക്ക് ഈ ചിക്കനും ഈ പൊട്ടറ്റോ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം ഈ ചിക്കൻ മിക്സിയിലിട്ടൊന്ന് ചെറുതായിട്ട് പൊടിച്ചാൽ മതി ഈ പൊട്ടറ്റോ ഞാൻ വേവിച്ച് വെച്ചിരിക്കുന്നത് തൊലി കളയാതെയാണ് തൊലി കളയാതെ തന്നെ വേവിക്കുന്നതാണ് കൂടുതൽ നല്ലത് അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ വെള്ളം പിടിച്ചിട്ട് പെട്ടെന്ന് തന്നെ കട്ട്ലറ്റ് ചീത്തയായി പോവും ഇനി ഇത് വേവിച്ച് വെച്ചിരിക്കുന്നത് ഇനി ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന് ഉടച്ചെടുക്കണം അപ്പം ഇത്ര സാധനങ്ങളാണ് ഇതിന് വേണ്ടി വേണ്ടത് ഇനി നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം ഇനി ഈ പൊട്ടറ്റോ വേവിച്ച് വെച്ചിരുന്നത് ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നന്നായി ഉടച്ചെടുത്തിട്ടുണ്ട് കൈ വെച്ച് തന്നെയാണ് ഞാനിത് ഉടച്ചെടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ചിക്കൻ വേവിച്ച് വെച്ചിരുന്നത് ഞാൻ മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആദ്യം ഈ ചിക്കൻ ഒന്ന് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കണം ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഞാൻ കുറച്ച് ഓയിൽ ഒഴിക്കുകയാണ് ഈ ചിക്കൻ ഇട്ട് കൊടുക്കാം ഫ്ലെയിം കുറച്ച് വെക്കണം ഇത് കൊടുത്തോണ്ടിരിക്കണം ഇത് ഇങ്ങനെ ചെയ്യുന്ന എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ജലാംശമൊക്കെ ഒന്ന് പോയിട്ട് കട്ട്ലറ്റ് കുറച്ചുകൂടെ നല്ല ക്രിസ്പി ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഒരുപാടൊന്നും ഫ്രൈ ആയി വരണ്ട ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പോയി വന്നാൽ മതി ഇപ്പോൾ ഇത് ഏകദേശം ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ മതി നമുക്ക് ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ഇതേ പാനിൽ തന്നെ ഈ സവാളയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം ഇനി കുറച്ചുകൂടെ ഓയിലൊഴിച്ചിട്ട് നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം കാൽ ടേബിൾ സ്പൂൺ മഞ്ഞപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി മുളക് പൊടി എരിവിനനുസരിച്ച് ചേർക്കും കേട്ടോ ഒരു ടേബിൾ സ്പൂൺ ഗരം മസാല കാൽ ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി എല്ലാം കൂടെ ഇട്ടിട്ട് പച്ചമുളക് മാറുന്നവരെ ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇത് റെഡിയായിട്ടുണ്ട് ഇതിലേക്ക് തന്നെ നമ്മൾ ഈ ചിക്കൻ ഫ്രൈ ചെയ്തിരിക്കുന്നതും കൂടെ ഒന്ന് ഇട്ടിട്ട് ഇളക്കി കൊടുക്കാം
Thank you.